재우. ഈ സ്ഥലത്തിന്റെ പേരാണ് അൻസബ്. ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു നല്ല സർപ്രൈസ് കാണിക്കണമെന്ന് വന്നേക്കുന്നു. അപ്പൊ നിങ്ങൾ കാണാം. എനിക്കാണെങ്കിൽ ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്കും ഒരു ചായ കുടിക്കാൻ തോന്നുന്നു. പക്ഷെ എന്ത് ചെയ്യണം, ഇവിടെ കടയൊന്നും ഇല്ല, മൊത്തം മലയായി. എന്ത് ചെയ്യും, ഇപ്പൊ നല്ല മഴക്കാരാണ്, മേഘം കാണത്തി കറുത്തിരിക്കുകയാണ്. എനിക്ക് ചായ കുടിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ചായ കുടിക്കണം, അതിനാണ് നിങ്ങൾ ഈ സർപ്രൈസ് കാണിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ വെച്ച് ചായ ഉണ്ടാക്കി കുടിക്കാൻ പോവുകയാണ്. അപ്പൊ ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എനിക്ക് കാണാം, ആവി പറക്കുന്ന വെള്ളം ഇത് തിളച്ച് മതിയാണ്. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ സ്റ്റവോ തീയോ ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഇല്ല, ജസ്റ്റ് ഒരു ചായപ്പത്തിയും ഗ്ലാസ്സും. ഇതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചായ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ പ്രജ സാധനം എടുക്കുന്നവരെ ആ മതി, ഇതിനകത്തോട് കുറച്ച് വെള്ളം ഒഴിക്കണം. ഈ ബാക്കിയുള്ള വെള്ളം ഞാൻ ഇഷ്ടമായി അടിച്ച് വെച്ചായ. ഇതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. എങ്ങനെയാണ്, നല്ല രസമില്ലേ? അപ്പൊ ഗൈസ്, ഞാൻ കുറച്ച് കുടിക്കാൻ പോവുകയാണ്. ഇതിന് ചായക്ക് വളരെ ചൂടാണ്. അവിടെയല്ലേ ഇതിന്റെ കാര്യം, ഈ വെള്ളം തിളച്ചമറിയുന്ന വെള്ളമാണ്. ഇത് അവിടെ കാണുന്ന ഒരു കിണറിന്ന് വരുന്ന വെള്ളമാണ്. അവിടുന്ന് പമ്പ് ഈ കനാലിലേക്ക് പോകും. ഈ വെള്ളം ഇറിഗേഷൻ പർപ്പസ് ആണ്. കുറച്ചപ്പുറമുള്ള ഒരു വില്ലേജിലേക്ക് ഇറിഗേഷൻ പർപ്പസ് പോകുന്ന വെള്ളമുണ്ട്. ഇതാണ് ഇവിടെ ആവി പറക്കുന്നത്. ഇവിടെ ഈ വെള്ളം ഒരു കുളത്തിലാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്. അവിടെ ഈ വെള്ളം തണുപ്പിക്കും. തണുപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. ആവി പറക്കുന്ന കാണാൻ പറ്റിയിട്ട് ഇവിടെ നിൽക്കുമ്പോ തന്നെ ഭയങ്കര ചൂട് ഫീൽ ചെയ്യും. ഈ ആവി കാരണം ചൂരിവിടേക്ക് വെള്ളം വീഴുന്നുണ്ട്. അത് കാലിനെ കൊള്ളുന്നുണ്ട്. ഈ കിണറ്റിൽ നിന്നാണ് വെള്ളം പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഗൈസ്, നമ്മളാണെങ്കിൽ ഇവിടുത്തെ ആളുകളുമായി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. നമുക്ക് നോക്കി നോക്കാം. ഠണ്ഡി ഗാർഡന ഗരം പാനി പൗധോ ഠണ്ഡാർഡന ഇതുണ്ടോ ചെടികളൊക്കെ പൂത്തിനെ നല്ല ഭംഗി.
ഈ വെള്ളം ഒഴിച്ച് കൃഷി നടത്തുന്ന ഗ്രാമം കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഈ ഗ്രാമത്തിൽ പുരാതനമായ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. ഈ റോട്ടിലൂടെ എത്ര ദൂരം ഇനിയും യാത്ര ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. വളരെ ഇടുങ്ങിയ റോഡാണിത്. വണ്ടി നന്നായി ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ രണ്ട് സൈഡും തട്ടും. അത്രയും ഇടുങ്ങിയ റോഡാണ്. എന്തായാലും ഇവിടെ ഇറങ്ങി ഈ പഴയ കെട്ടിടങ്ങൾ കാണാൻ ഞാനും പ്രജ്വലും തീരുമാനിച്ചു. ഈ കാണുന്ന ഈ വില്ലേജിലെ പഴയ വീടുകളൊക്കെയാണ് കാണാം. മണ്ണുകൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെയാണ് ഇത്. നമുക്ക് ഇതിനകത്ത് നോക്കാം. ഇതൊക്കെ ഇടിഞ്ഞു പോയി, എന്നാലും നല്ല രസമുണ്ട് കാണാൻ. നമുക്ക് ചെറിയ കബോർഡുകളൊക്കെ കാണാം. ഈ ഡോർ ആക്ച്വലി തടി കൊണ്ടാണ് തീർത്തിരിക്കുന്നത്. ഭാഗമൊക്കെ ഇടിഞ്ഞ് താഴെ വീണിരിക്കുന്നതാണ്. എനിക്ക് നല്ലൊരു ഡോറിന്റെ അവശേഷമാണ് തോന്നിയത്. എന്നിട്ട് മേൽക്കൂരയൊക്കെ കല്ലും മണലും ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് കാണാം, ഈ മേൽക്കൂരയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഈന്തപ്പന മരത്തിന്റെ തടിയും കൊണ്ടാണ്. അതൊക്കെ ദ്രവിച്ചു പോയതോടെയാണ് ഈ വീടുകളുടെ ഒക്കെ മുകൾ ഭാഗമൊക്കെ താഴെയണത്. അല്ല, ഒരു ഡോറും പൂട്ടൊക്കെ എപ്പോഴും ഇരിപ്പുള്ളു. അല്ല, ഡോറും അതിലൊക്കെ ചിതലൊക്കെ ഉണ്ട്. അന്നാലും കാണാം, ഈ വീട് അന്ന് കാലത്താണേലും കണ്ടോ നല്ല മനോഹരമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത്. അകത്തൊക്കെ നല്ലോണം സിമെന്റ് മാതിരി മുഴുവൻ തേച്ച് വെച്ചിട്ടുണ്ട്. ആക്ച്വലി ഇതിപ്പോഴും നമ്മൾ തൊടുമ്പോക്കെ ഇത് പൊടിയുന്നുണ്ട് പ്രശ്നങ്ങൾ. ഇതും കൂടാതെ ഇവിടെ കൊറേ പുതിയ കെട്ടിടങ്ങളും ഉണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ കൃഷിത്തോട്ടം പോയി കാണാം. ഈന്തപ്പന, വാഴ, നാരകം പോലത്തെ മരങ്ങളും ചെടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും. മാവ്, ആപ്രിക്കോട്ട്, പപ്പായ മുതലായവ ഇവിടെ കാണാം.
മുളക്, സവാള, വെളുത്തുള്ളി മുതലായവ കൃഷി ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഇന്ത്യ തന്നെ പൂക്കം ഉണ്ടായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാണുന്നത് ഒരു ആപ്രിക്കോട്ടിന് ശരിയാണ്. അങ്ങനെ നമ്മൾ തൽക്കാലം ഈ വ്ലോഗ് ഇവിടെ നിർത്തും. പുതിയൊരു വ്ലോഗുമായി ഉടനെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ്സ് ഞങ്ങൾ പ്രതീക്ഷിക്കും. ഇനിയും ഇങ്ങനത്തെ വീഡിയോസ് കാണാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ കാണാം. ദിസ് ഈസ് തൊടുപുഴക്കാരൻ സഞ്ചാരി സൈനിങ് ഔട്ട്.